മാൻപരിയെ മടക്കി അയച്ചാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പുടവതര? എന്ന് വെച്ച് വരുന്ന പുരുഷന്റെ കൂടെ നായയെ പോലെ കഴിയാൻ ഈ പൊന്നിക്ക് വയ്യ. വേലി കഴിച്ചില്ലെങ്കിൽ വേണ്ട. നീ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ ആറ്റിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഇറങ്ങി പോവിൻ, ബുദ്ധിയില്ലാത്ത മടയൻ. അയ്യോ, സമ്പ്രാട്ടിമാരെ ആടിയിലും നിലം തൊടാത്ത ഒരു കമ്പ് വേണം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ നിന്ന് പോയിൻ. അയ്യോ, അടിയും ഭൂമിയിലല്ല സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. സമ്പ്രാട്ടിമാര് കുളിച്ചോ? ഇരിക്കും കൊമ്പ് മുറിക്കുന്ന മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ എന്റെ ഉടുത്തോളി. ഒന്നിയമ്മയെ കുടുക്കലാക്കണ കുത്തി എന്ന പറമല. നമ്മക്കും ഒരു ബുദ്ധി. നമ്മ കുടുന്നേ ചെന്ന് നാറുവാടിക്ക് പരാതി പറയണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരമ്പത്തിയറ കൂടെ പൊറുക്കുമ്പോള് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓടെ തട്ടിക്കൊണ്ട് പോരണം. ആറ് മാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ ആറ് മാസം നമുക്ക്. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ രണ്ട് കൊമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ സംഗതി ശരിയാണ്. പക്ഷേ മാമങ്ങനെ തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പു തരിക? അതിരാകും. മൂസാക്കുട്ടിയ, മൂസാക്കുട്ടി മാത്രമല്ല പൊങ്കൻ ചെട്ടിയുണ്ട്. ഏ നാരുവാരി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങൾ ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്നൊരു പുരുഷനിൽ നിന്ന് മുണ്ടു വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയാഴി നോക്കി നിൽക്കുന്നു രണ്ട് കൊമ്പന്മാർ. ആരാണ് അധികാരികൾ? എന്റെ വേലിക്ക് വന്ന് തോറ്റു മടങ്ങിയില്ലേ? ഉപ്പുപരണി പോലൊരുത്തൻ, മറ്റൊരുത്തൻ ചൂര പോലെ പോലിരിക്കുന്നു. നേര് പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ രണ്ടാമുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത്. ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി രണ്ടു പറ നെല്ലും കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുക. മാധവ്, മരം വെട്ടിക്ക് കൊടുക്കേണ്ടത് രണ്ടു പറ നെല്ല്. ഒരു മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് കുറവ് വാങ്ങുന്നതിന് നല്ലത് നിന്നെ കമ്പക്കാർക്ക് മരിച്ചുകൂടായിരുന്നോ? മാധവി, നിർത്തി.
ജീവൻ പോകുന്ന മനുഷ്യൻ വൈക്കോൽ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കും. അതിന് കേട്ട് കേൾവിയില്ലാത്ത ന്യായം കൊണ്ടുവന്നിരിക്കുന്നു. സമയം കിടവില്ല. എന്താ മോനെ ചൊല്ലി? എന്തുണ്ടായി? ഞാൻ പറയാം, കേൾപ്പിൻ. വേണ്ട, ഞാൻ പറയാം. അച്ഛ, ഞാൻ കുളിക്കാനായി പുഴയിൽ പോയി, അപകടത്തിൽപ്പെട്ടു. ഒരു മരം വെട്ടി എന്നെ രക്ഷിച്ചു. നാണം മറയ്ക്കാൻ വേണ്ടി രണ്ടാം മുണ്ട് തന്നു. അതുകൊണ്ട് ആ മരം വെട്ടിയെ ഞാൻ ഭർത്താവായി സ്വീകരിക്കണമെന്ന്. എന്ത്? അങ്ങനെ പറഞ്ഞവരെ തല കഴിഞ്ഞു കളയും. നീ നിന്റെ ആളെ എന്ത് പറഞ്ഞുണ്ടായി പുറപ്പെടാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും നിന്റെ ഈ വീട്ടിൽ കയറിയുള്ള നിൽപ്പ് അത്ര നല്ലതല്ല. എങ്കിൽ പാറ്റനൊന്ന് നോക്കട്ടെ, ഇവിടെ നാടും നാടുവാടി ഉണ്ടോ എന്ന്, നാട്ടുകാരെ നടപ്പാക്കാമോ എന്ന്. മാമംഗലം തറവാട്ടിലേക്ക് പുറപ്പെടാൻ 21 നായന്മാരെ ഒരുക്കി നിർത്താൻ പറയും. നിങ്ങളും ബലി. ഇതുപ്പാ, ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല. നീ പോയി മരം വെട്ടിന്റെ കഥ പറഞ്ഞ് ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം. വീടാ, മനസ്സിലായി. പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുട വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരം വെട്ടിയുമായുള്ള പുടവ കൂട മാറ്റിക്കൊടുക്കാമെന്ന് പറയണം അല്ലേ? ഞാൻ നാടുവാഴയെ കാണാനെക്കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. എനിക്കൊന്നറിയണം, കന്യകയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി. അനന്തക്കുറുപ്പേ, നാട്ടാചാരമനുസരിച്ച് കന്യകയായ ഒരു പെണ്ണ് കുടി പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ്. സമ്മതിച്ചു, ഭാര്യയായി കൊള്ളട്ടെ. അപ്പോൾ നാടുവാഴി പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു. പൊന്നിയമ്മ ഇങ്ങോട്ട് വിളിക്കുകയും എല്ലാവരെയും മുൻപിൽ വെച്ച് താലി കെട്ടുകൂടി നടക്കട്ടെ. എന്ത് പറഞ്ഞു? എല്ലാറ്റിന്റെ തല ഞാൻ അരിഞ്ഞിടും. അച്ഛൻ സമാധാനിക്കും. ഓമക്കുറുപ്പേ, നാട് വാഴുന്നവരാണ് നാം. നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൈസ നടത്താനും നാം മടിക്കില്ല. സമ്മതിച്ചു നാടുവാഴി, നടത്തിക്കളയാം. നാടുവാഴി ക്ഷമിക്കും, ഈ മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് രണ്ടാമുണ്ട് വാങ്ങിച്ച് നാണം മറച്ചത് നേരാണ്. അതിന് കല്യാണപ്പുടവെന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ? പറയുന്നു. അതിന് നമുക്ക് വിരോധമില്ല. നാണം മറയ്ക്കാൻ രണ്ടാമുണ്ട് വാങ്ങിച്ചു എന്നതിരി ക്ഷമിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണ്. പറയൂ. അച്ഛൻ ഇല്ല, ഇതുമൻ ഇല്ല, മുത്താക്കുട്ടി നമ്മൾ സമ്മതിക്കില്ല. നീതിയും ന്യായവും നടത്തില്ലെങ്കിൽ നാട് വാഴിയും കാണില്ല, നാടും കാണില്ല. എല്ലാത്തിനും നമ്മൾ കൊഞ്ഞു കുഴിച്ചുകൂടും. പടയ്ക്കുള്ള പുറപ്പാടാണ്, മര്യാദയ്ക്ക് ചൊല്ലണം. പടിപ്പരയ്ക്കകത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും. ഉറുങ്ങാളെടുക്ക്, ഉറുങ്ങെടുക്ക്. അയ്യോ തമ്പ്രാക്കന്മാരെ, അടിയനെ വിട്ടാലേ, അടിയനെ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ്ട് തല കറങ്ങണേ. അയ്യോ, പൊന്നി എന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ അവളെ രക്ഷിക്കുന്ന കാര്യം ഞാനേറ്റു. അനന്തക്കുറുപ്പേ, പച്ചോളി ചന്തുവിന്റെ കയ്യിൽ നിന്നും പൊന്നിയമ്മ പുടവ് വാങ്ങാമെങ്കിൽ ഇപ്പോഴും ഈ മരം വെട്ടിയെ നമുക്ക് ഒഴിവാക്കാം. ഇല്ല പൊന്നി, എന്റെ അങ്ങനെ പാച്ചന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാമെന്ന് സമ്മതിച്ചത് നിനക്കിപ്പോഴും ഈ മാനക്കെടിൽ നിന്നും കരകയറാം. ഇല്ല ഇല്ല മോളെ, പാച്ചന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങാമെന്ന് സമ്മതിക്കും മോളെ, ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കും മോളെ. ഇല്ല, നേരും നിറയുമില്ലാത്ത ഇവരോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവനും മാനവും രക്ഷിച്ച മരം വെട്ടിയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ തല കഴിഞ്ഞു. അയ്യോ തമ്പുരാ, എന്താണ് ഈ പറയണത്? ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ നിന്നപ്പോ അടിയെ രണ്ടാം മുണ്ട് അഴിച്ചു കൊടുത്തത് നേരാണ്. എടാ മരം വെട്ടി, നീ ഒരു ഭാഗ്യവാനാണ്. ഈ മലനാട്ടിലെ ആൺതരികൾ എല്ലാം കൊതിച്ചിട്ടും കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ്. അയ്യോ, ഉണ്ണിക്ക് ഞങ്ങൾ അഞ്ചാംഗമാരാണ്. ഞങ്ങളിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഈ പറയുന്ന പൊന്നിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. എങ്ങനെയാണ് എന്നെ കണ്ടുകളയാം? വന്മാരെ വല്ലിൻ. എന്ത്? Thank you.
മരിച്ചത് നമുക്ക് നാടാമുക്കെ. ഞാൻ കാരണം എന്റെ അച്ഛന്റെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നാങ്ങളമാരുടെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. നാട്ടാചാരം അനുസരിച്ച് ഞാൻ പുടവ വാങ്ങിയ പുരുഷന്റെ കൂടെ പോയേ പറ്റൂ. ഇന്നു മുതൽ ഈ മരം വെട്ടി എന്റെ പുരുഷൻ നിന്റെ നാക്കാർക്ക് ഞാൻ താഴെയിടും. കുറച്ചിൽ അച്ഛാ, മകള് ചെയ്ത തെറ്റിന് ഈ വീട് പൊറുക്കണ്ട, ഞാൻ സഹിച്ചോളാം. നീ ഞങ്ങളുടെ ചങ്കിലാണ് കഠാരകുത്തി ഇറക്കുന്നത്, ഞങ്ങളിത് സഹിക്കില്ല. അറിയാം മകളെ. പൊന്നി, നീ മാനക്കേട് ചുമക്കാൻ തീരുമാനിച്ചാൽ ഈ പടിപ്പേ കേൾക്കുകയില്ല. സത്യം വേണ്ടച്ചാ, എനിക്കുള്ള ഓഹരി സ്ഥലത്ത് ഞാനും എന്റെ ഭർത്താവും പോയി താമസിച്ചോളാം. കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും കൂട്ടുകാരിയിൽ ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കട്ടെ. വേണ്ട നേരങ്ങളെ, നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവും ഉണരുത്. അയ്യോ തമ്പുരാട്ടി, അടിയനെ ദ്രോഹിക്കല്ലേ. ഞാൻ തമ്പുരാട്ടിയല്ല, ഇന്നു മുതൽ അങ്ങയുടെ ഭാര്യയാണ്. മരമട്ടി, നീ പൊന്നി അങ്ങോട്ട് പോയിക്കോളേ. മാമംഗലം പൊന്നിയെ കിട്ടാൻ അരയും തലയും മുറുക്കി നടന്ന് തോറ്റ് പാല് മടക്കി ഓടിയ കയ്യന്മാരോട് പൊന്നി മൊഴിയണ്. ഇന്നേക്ക് 101 നാൾ ഈ മരം വെട്ടിയെ പൊന്നിക്ക് ചേർന്ന പൊന്മാളനാക്കി ഞാൻ മാറ്റി. തുണയുണ്ടെങ്കിൽ അന്നെങ്കിലും ഈ മരം വെട്ടിയോട് ഏറ്റുമുട്ടി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. അതുവരെ ഈ പൊന്നി കന്നികയായിരിക്കും. അമ്മയാണേ സത്യം, കളറി ദൈവങ്ങളാണേ സത്യം, സത്യം ഈ ഉടമാണ് സത്യം. വേണ്ട മോനെ, അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കാണാം. വരും.